അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യീശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. ഇന്ന് തിരുസഭ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1538 ഇറ്റലിയിലെ അരോണയിൽ ജനനം. അദ്ദേഹം 1564 മുതൽ 1584 വരെ മിലനിലെ ആർച്ച് ബിഷപ്പും കർദിനാളുമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പ്രോട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ കാലത്ത് ബദൽ നവീകരണ മുന്നേറ്റത്തിൽ വിശുദ്ധ ഇഗ്നീഷ്യസ് ലോയോള, വിശുദ്ധ ഫിലിപ്പ് നേരി എന്നിവരോടൊപ്പം മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ. അദ്ദേഹം സഭയിൽ നിരവധി സെമിനാരികൾ സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഉപകരണമായി തീർന്നിട്ടുണ്ട്. 1584 നവംബർ 3 ഇറ്റലിയിലെ മിലാനിൽ അദ്ദേഹം മരണമടഞ്ഞു. 4 സുവിശേഷങ്ങളുടെയും മധുരം മുഴുവൻ ഇരിക്കുന്ന അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം അധ്യായം 15. സുവിശേഷത്തിലെ സുവിശേഷം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുക. പാലസ്തീനായിൽ ഫരീസേയരും സദുക്കായരും പാപികളുടെയും പാവപ്പെട്ടവരുടെയും പതനം കാണാൻ ആഗ്രഹിച്ചവരായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു കാണാതായ ആടിൻ്റെ ഉപമ പറയുന്നത്. ഈ ഉപമയിൽ പറയുന്ന ആടുകളുടെ ഉടമ വലിയ ഒരു ധനികനായിരുന്നില്ല. 20 മുതൽ 200 വരെ ആടുകൾ ഉള്ളവർ ഉണ്ടായിരുന്നു പാലസ്തീനായിൽ. യഹൂദ നിയമമനുസരിച്ച് 300 ആടുകളെ വരെ ഒരു വലിയ ഗണമായി കണക്കാക്കിയിരുന്നു. ആ നിലയ്ക്ക് 100 ആടുകളുടെ കൂട്ടം ഒരു ഇടത്തരം ഗണമേ ആകുന്നുള്ളൂ. ഇത്രയും ആടുകൾക്ക് ഒരിടയനെ നിയമിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഉടമ തന്നെയായിരിക്കും അവയെ മേയിച്ചിരുന്നത്. സന്ധ്യാനേരത്ത് ആലയിൽ ആയിരിക്കുമ്പോഴോ അതിനു തൊട്ടു മുൻപോ ഇടയൻ ആടുകളെ എണ്ണി നോക്കുക പതിവാണ്. 99 ആടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഉടമസ്ഥൻ അവയെ എണ്ണി നോക്കി എന്നത് വ്യക്തം തന്നെ. അതുകൊണ്ട് മിക്കവാറും രാത്രിയിലാകണം അയാൾ കാണാതായ ആടിനെ തേടി പുറപ്പെട്ടത്. അതിനെ തേടിപ്പോകുമ്പോൾ മറ്റുള്ളവയുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ വകവരുത്തിയില്ല എന്ന് നാം വിചാരിക്കരുത്. അവയെ ആല പങ്കിടുന്ന മറ്റ് ഇടയന്മാരെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അവരോടൊത്ത് സന്തോഷിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. കൂട്ടത്തിലേറ്റവും മെച്ചമായ ഒരാടിനെയാണ് കാണാതായത്, അതുകൊണ്ടാണ് അതിനെ അന്വേഷിച്ച് പോകുന്നത് എന്ന് നാം വിചാരിക്കരുത്. തൻ്റേത് ആണെന്നതുകൊണ്ടും തൻ്റെ സഹായം കൂടാതെ അതിന് മടങ്ങി വരാൻ ആവില്ല എന്നതുകൊണ്ടും ഉറപ്പുള്ളതുകൊണ്ടാണ് അത് തേടിപ്പോകുന്നത്. കണ്ടെത്തുമ്പോൾ അതിനെ തോളിലേറ്റുന്നത്. ഒറ്റപ്പെട്ടതിനാൽ മിക്കവാറും പേടിച്ചരണ്ട് ക്ഷീണിച്ചു പോയതുകൊണ്ടോ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷം കൊണ്ടോ ആകാം. കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു വിരുന്ന് നൽകുന്നതും സന്തോഷം കൊണ്ട് തന്നെ. വഴി തെറ്റിയതിനെ കണ്ടെത്തുമ്പോൾ വഴി തെറ്റാത്ത 99 ആടുകളെക്കുറിച്ച് എന്നതിനേക്കാൾ ഉടമ സന്തോഷിക്കും. വഴി തെറ്റാത്തവയെ അപേക്ഷിച്ച് വഴി തെറ്റിയതിനെ ചൊല്ലി ഏതൊരു ഉടമയും കൂടുതൽ ആകുലനാകുമല്ലോ. രോഗമൊന്നുമില്ലാത്ത മക്കളോട് എന്നതിനേക്കാൾ കൂടുതൽ പരിഗണന രോഗിയോ അവശനോ ആയ മകനോട് അമ്മയ്ക്കുണ്ടാകും. അവൻ അമ്മയുടെ കൂടുതൽ സ്നേഹവും പരിഗണനയും അർഹിക്കുന്നുണ്ട്. അതുതന്നെ ഇവിടെയും അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവില്ലേ? ഒരർത്ഥത്തിൽ യേശുവിനെ വിമർശിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഈ ഉപമ. താൻ എന്തുകൊണ്ട് പാപികളോടും ചുങ്കക്കാരോടും കൂട്ടുചേരുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ഈ ഉപമ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം ഈശോ ഈ ഉപമ വഴി വിശദമാക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി ആലയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമ്പോൾ
സന്തോഷിക്കുന്ന ഇടയന്മാരുടെ ജീവിതത്തിലെ അസാധാരണ അനുഭവം ചൂണ്ടിക്കാട്ടി ഈശോ പറയുന്നു, ആ ഇടയനെപ്പോലെയാണ് പിതാവ് എന്ന്. ഒരുവൻ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് തൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം അവൻ്റെ തെറ്റുകൾ ക്ഷമിക്കുകയും അവൻ്റെ തിരിച്ചുവരവിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ടവനെ തിരഞ്ഞുപിടിച്ച് രക്ഷിക്കുന്നവനാണ് ദൈവം. കാരണം എല്ലാവരും, ചുങ്കക്കാരും പാപികളും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരും അല്ലാത്തവരും അവിടുത്തേതാണ്. ഒരുവൻ തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടുന്ന് ദുഃഖിക്കുന്നു. നഷ്ടപ്പെട്ട ആടിനെ ചൊല്ലി ദുഃഖിക്കുന്ന ഇടയനെപ്പോൽ ഇന്ന് നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാം. ദൈവം എന്നെ കണ്ടെത്തിയിരിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആടുകൾ നൂറുള്ളോരാട്ടിടയൻ, കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ. ആടുകൾ നൂറുള്ളോരാട്ടിടയൻ, കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ. നെഞ്ചു നുറുങ്ങി കരഞ്ഞു, പാവം കണ്ണു കലങ്ങി തിരഞ്ഞു, നെഞ്ചു നുറുങ്ങി കരഞ്ഞു, പാവം കണ്ണു കലങ്ങി തിരഞ്ഞു, കയ്യിൽ മെഴുകുവിളക്കുമായി കുന്നും പുറങ്ങളിലൂടെ കുഞ്ഞേ കുഞ്ഞേ എന്നു വിളിച്ചു നടന്നു. ആടുകൾ നൂറുള്ളൊരാട്ടിടയൻ, കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ. ഒരിരുൾ താഴ്വരയൊന്നിൽ പിന്നെ കുഞ്ഞാടിരുന്നത് കണ്ടു, ഒരിരുൾ താഴ്വരയൊന്നിൽ പിന്നെ കുഞ്ഞാടിരുന്നത് കണ്ടു, കോരിയെടുത്തു തന്നാടിനെ പൂപോലെ നെഞ്ചോടു ചേർത്തയാൾ നിന്നു. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ ആരാവിൽ.